നമ്മൾ ഒരു ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ അവിടെ പൊട്ടത്തനം പറയാം, നമ്മൾ എയറിൽ എത്തിയിരിക്കും. കഴിഞ്ഞ ദിവസം ഷാൻഡോം ജാക്കോട്ട് ഇന്ത്യൻ എക്സ്പ്രസിന്റെ ചാനലിൽ പോയി ഒരു സാധനം പറഞ്ഞു, ഭൂമി ഉരുണ്ടല്ല ഇരിക്കുന്നത്, ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കുന്നത്. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധിന്നെങ്കിലും വിളിക്കായിരുന്നു. പുള്ളിക്ക് പുള്ളേർ ഭൂമി ഉരുണ്ടല്ല, ലൈക്ക് ഒരു ഓവൽ ഷേപ്പ് ആണല്ലോ ഭൂമിയാ, അതല്ല എന്നാണ് പുള്ളി പറയുന്നത്. ഒരു കഴിവതും നാട്ടിക്കരുത്, കണ്ടാലല്ലേ നമ്മൾ എല്ലാ കാര്യം വിശ്വസിക്കുള്ളൂ. ഓഹോ, അപ്പൊ താൻ നേരിട്ട് കാണുന്നത് മാത്രമേ വിശ്വസിക്കൂ. ശരി, തന്റെ അപ്പുപ്പന്റെ അപ്പുപ്പന്റെ അപ്പുപ്പനെ താൻ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ല. പക്ഷെ അങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നതായി താൻ വിശ്വസിക്കുന്നല്ലേ ഉള്ളൂ. സാറ്റലൈറ്റ് എവിടെയുണ്ട്? അങ്ങ് ദൂരെ. ഈ കപ്പ്, ഏയ് കപ്പി ഫോക്കസിൽ കാണണെങ്കിൽ എത്ര ദൂരം പോകണം കപ്പിന്ന്? നീ വിഷയത്തിൽ നിന്ന് വെറുതെ വഴുതി മാറില്ലേ, ഇത്ര പോണ്ടേ? അപ്പൊ ഭൂമിനെ ഫുൾ വട്ടത്തിൽ കാണണെങ്കിൽ എത്ര ദൂരം പോകണം? അത് ഉത്തരം പറ. ടെക്നോളജി പറ, എത്ര ദൂരം പോകണം, എത്ര ദൂരം പോകേണ്ടി വരും? നീ ഇപ്പൊ ചോദിച്ചത് ഒരു ജാതി ഊണ ആൻസറാ. അത്രയും ദൂരത്ത് പോയിട്ട് എങ്ങനെ ഫോട്ടോ എടുക്കണത്? അതൊക്കെ ആര് വിടാനാകെ ഫോട്ടോ ക്യാമറ? നീ എന്ത് തേങ്ങയാടി പറയുന്നേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അത്രയും ദൂരം പോയി കഴിഞ്ഞാൽ ഭൂമിനെ കാണാൻ പറ്റുമോ? അങ്ങനെയാണ് നമുക്ക് ആകാശം നോക്കുമ്പോ എല്ലാ ഗ്രഹവും കാണണ്ടേ? എടാ, നീ ശരിക്കും മണ്ടനാണോ? അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? നാസയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ മറ്റേ ഭൂമിയുടെ ഒക്കെ ലൈവ് റൊട്ടേറ്റിംഗ് സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. സോ അതൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് ഇതുപോലത്തെ ഇന്റർനാഷണൽ സ്ഥലങ്ങളിൽ പോയി ഏറെ കറണ്ടിരിക്കുക. കോടതി മനം കളയണ്ടിരിക്കുക. ഓക്കെ, കൂട്ടാവുന്നോടാ. ഓക്കെ, ബൈ.